നമസ്കാരം. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തീപാറും പോരാട്ടമായിരിക്കും നടക്കുക. ഭരണകക്ഷിയായ ബി ജെ പി താഴെയിറക്കാൻ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദ് പാർട്ടി തനിച്ച് മത്സരിക്കുമെന്നാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് നേരത്തെ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ സഖ്യത്തിന് തയ്യാറാണെന്ന് വ്യക്തമാകുന്നുണ്ട്. അതേസമയം ബി എസ് പിയുടെ നിലപാടും ഇവിടെ ഉറ്റുനോക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. യു പിയിലെ അവസാന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും, അതായത് 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ബി ജെ പിയും സഖ്യകക്ഷികളും നേടിയത് 45% വോട്ടുകളാണ് ഇവിടെ. അതേസമയം സംസ്ഥാനത്തെ പ്രധാന എതിരാളികളായ സമാജ്വാദ് പാർട്ടി, ബഹുജൻ സമാജ്വാദ് പാർട്ടി എന്നിവർക്ക് ലഭിച്ചത് വെറും 20% വോട്ടുകൾ മാത്രമായിരുന്നു. എന്നാൽ കോൺഗ്രസിന് ലഭിച്ചത് വെറും 10% വോട്ടുകളും. 2019 തിരഞ്ഞെടുപ്പിൽ എസ് പിയും ബി എസ് പിയും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ പോലും ബി ജെ പിയുടെ വോട്ടുവിഹിതം ഇരു പാർട്ടികളുടെയും ആകെ വോട്ടുവിഹിതത്തേക്കാൾ 10% കൂടുതലായിരുന്നു. അതേസമയം എസ് പി ബി എസ് പി സഖ്യം നിലനിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കണക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയേക്കുമായിരുന്നുവെങ്കിലും ഇത്തവണ സഖ്യമില്ലെന്ന് ഇരു പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്താതെ യു പിയിൽ അധികാരം പിടിക്കാമെന്നത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് എളുപ്പമായേക്കില്ല. ബി ജെ പിക്ക് സംസ്ഥാനത്ത് വ്യക്തമായ വോട്ട് ബാങ്കുണ്ട്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് വോട്ടുകൾ വിഘടിച്ച് നിൽക്കുകയാണ്. മാത്രവുമല്ല, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പ്രധാന വിഷയമായി ഭരണകക്ഷി ഉയർത്തിക്കാട്ടും. ഇതിലൂടെ ഹിന്ദു വോട്ടുകൾ കൂടുതൽ ബി ജെ പിക്ക് തന്നെ ലഭിക്കുമെന്നാണ് സൂചന. ഹിന്ദു വോട്ടുകളിൽ നഷ്ടം വരാതെ തന്നെ മറ്റ് മേഖലകളിലേക്കും കടന്നു കയറാൻ കഴിഞ്ഞുവെന്നത് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടം. യാദവരുടെ പാർട്ടിയായി എസ് പിയെ ചിത്രീകരിക്കുന്നതിലൂടെ യാദവ ഇതര സമുദായങ്ങളുടെ വോട്ടുറപ്പാക്കാനും സമാന രീതിയിൽ ബി എസ് പിയുടെ ജാദവ ആധിപത്യം ഉയർത്തിക്കാട്ടി ജാദവ ഇതര വോട്ടുകൾ പെട്ടിയിലാക്കാനും ബി ജെ പിക്ക് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. ജാതി രാഷ്ട്രീയം നിർണായകമായ യു പിയിൽ യാദവ മുസ്ലിം വോട്ടുകളാണ് എസ് പിയുടെ പ്രധാന വോട്ട് ബാങ്കുകൾ. ദളിത് മുസ്ലിം വോട്ടുകളാണ് ബി എസ് പിയുടെ കരുത്ത്. ശക്തമായ ഈ വോട്ടുകൾ വിഭജിക്കുന്നതിലൂടെയും ബി ജെ പിക്ക് സംസ്ഥാനത്ത് ശക്തമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. നിലവിൽ 19% മുസ്ലിം വോട്ടുകളും 11% യാദവ വോട്ടുകളും 12% ജാദവ വോട്ടുകളുമാണ് ഇവിടെ ഉള്ളത്. ഒരിക്കൽ തങ്ങളുടെ ശക്തമായ വോട്ട് ബാങ്കായിരുന്ന മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീണതാണ് സമാജ്വാദി പാർട്ടിക്ക് സംസ്ഥാനത്ത് തുടർച്ചയായ തിരിച്ചടികൾ നേരിടാൻ കാരണമായത്. അതേസമയം ബി എസ് പിക്ക് ഇപ്പോഴും ജാദവർക്കിടയിൽ സ്വാധീനമുണ്ടെങ്കിലും മറ്റ് സമുദായങ്ങളിൽ നിന്ന് വോട്ടുകൾ സമാഹരിക്കാൻ ബി എസ് പിക്ക് സാധിക്കുന്നില്ലെന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബി ജെ പി ഇവിടെ ശക്തമായ നേട്ടം കൊയ്യുമെന്ന് പറയാൻ സാധിക്കുന്നത്. ശക്തമായ സ്വാധീനമാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ബി ജെ പി ഇവിടെ നേടിയത്. യോഗിയുടെ അത്യുഗ്രമായ ഭരണവും വികസന പരിപാടികളും ഏറെ സ്വാധീനിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.